ब्रह्मचर्यवृदीदण्डीसर्ववेदान्तपण्डितः श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा। ശ്രീരാമകൃഷ്ണദേവൻ്റെ സമാധിക്ക് ശേഷം ശിഷ്യന്മാരെല്ലാം എന്തെന്നില്ലാത്ത ഒരു കഷ്ടസ്ഥിതിയിലായി. പലരും വീട് വിട്ടു വന്നു കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട പ്രശ്നമുണ്ടായിരുന്നില്ല. സമ്പാദ്യമായി ആരുടെ കയ്യിലും ഒന്നുമില്ല. എല്ലാവരും അവരുടെ ചെറിയ ചെറിയ ഉദ്യോഗങ്ങളെയും ഒക്കെ വിട്ടിട്ടാണ് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട് തിരിച്ചു കൊടുക്കാറായി. കോസിപ്പൂർ ഗാർഡൻ്റെ കാലാവധി കഴിഞ്ഞു, അത് തിരിച്ചു കൊടുക്കണം. ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ള വലിയൊരു ചുമതല നരേന്ദ്രൻ്റെ ചുമലിലുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീരാമകൃഷ്ണ ശിഷ്യന്മാരിൽ വളരെ കുറച്ചെങ്കിലും കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളായിരുന്നു സുരേന്ദ്രനാഥ്ജി. അദ്ദേഹമാണ് ഒരു പഴയ വീട് വാടകയ്ക്കെടുക്കുന്നത്. ആ വീട് എന്തെന്നില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. താഴെയുള്ള നില ഒന്നിനും കൊള്ളില്ല, പാമ്പും ചേമ്പൊക്കെ ഉള്ളൂ അവിടെ. പക്ഷേ മുകൾ ഭാഗത്ത് ഒന്ന് രണ്ട് മുറികൾ സൗകര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആരും അത് എടുക്കില്ല. അതൊരു ഹോണ്ടഡ് ഹൗസ് എന്നാണ് പറയുക, പ്രേതബാധയുള്ള വീട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇവരെ ശിഷ്യന്മാരൊക്കെ കൂടി ഒത്തുചേർന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ചിതാഭസ്മം അത് ഇവരെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മുറി ശശി മഹാരാജ്, ശശി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യൻ, ഗുരുദേവനോട് എന്തെന്നില്ലാത്ത ഭക്തിയും ആത്മസമർപ്പണവും ഉണ്ടായിരുന്നതാണ് ശശി മഹാരാജ്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ചുമതല. ശ്രീരാമകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന മാതിരിയാണ് അദ്ദേഹം ആ തന്നെ ഏൽപ്പിച്ച ചുമതല നിറവേറ്റിക്കൊണ്ടിരുന്നത്. എല്ലാവരുടെയും ഒരു അമ്മയായിരുന്നു ശശി. അവർ വേണ്ട ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വേണ്ട മാതിരി ഒന്നിച്ചിരിക്കുന്നുണ്ടോ, സാധനം ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിരുന്നത് ശശി മഹാരാജായിരുന്നു അത്രേ. അങ്ങനെ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ക്ഷണം കിട്ടി. അവരുടെ ഒരു സന്യാസി സഹോദരൻ്റെ വീട്ടിലേക്ക് അവർക്കൊരു ക്ഷണം കിട്ടി. അവിടെ അവർ ഒന്ന് രണ്ട് ദിവസം തങ്ങാൻ പോയി. അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് രാത്രി നരേന്ദ്രന് ഒരു ഉൾക്കാഴ്ച, നമുക്കെല്ലാവർക്കും കൂടി നല്ല അഗ്നിയൊക്കെ തെളിയിച്ച് സന്യാസം എടുത്താൽ എന്താണെന്ന് രാത്രി ആരൊക്കെയുണ്ട് സന്യാസത്തിന് തയ്യാറായി. അപ്പോൾ കുറേ പേരുണ്ട്, അല്ല അഞ്ചെട്ട് പേരൊക്കെ തയ്യാറാണ് സന്യാസം എടുക്കാനായിട്ട്. അപ്പോൾ അവരങ്ങനെ ആ അഗ്നിയെയൊക്കെ തെളിയിച്ച് അവിടെ ജ്വലിപ്പിച്ച്, അഗ്നിയെ ജ്വലിപ്പിച്ച് അതിൻ്റെ ചുറ്റുമിരുന്ന് നല്ല തണുത്ത അർദ്ധരാത്രി. പിന്നീടാണ് സ്വാമിജി ഓർക്കുന്നത് അന്ന് ക്രിസ്മസ് ആയിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് അത് വളരെ സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവരെല്ലാവരും തങ്ങളുടെ സങ്കല്പത്തിൽ സന്യസ്ത ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള ശപഥം ചെയ്യുകയാണ്. അത് ചെയ്തു കഴിഞ്ഞു പിറ്റേ ഒന്ന് രണ്ട് ദിവസം കൂടി അവിടെ താമസിച്ച് അവരെല്ലാവരും വരാഹ മഠത്തിലേക്ക് മടങ്ങിപ്പോവുകയുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാധന സത്സംഗങ്ങൾ മുതലായിട്ടുള്ള ഭജനകൾ, ഭഗവാനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് അങ്ങനെ അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ചിലർക്കൊക്കെ തോന്നി ചെറുപ്പക്കാരല്ലേ എല്ലാവരും, നല്ല ഊർജ്ജസ്വലതയുള്ള ചെറുപ്പക്കാരാണ്, അവർക്ക് തോന്നി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പോരെ, നമുക്ക് രാജ്യമൊക്കെ ഒന്ന് കാണണ്ടേ പരിവ്രാജക രൂപത്തിൽ. അപ്പം ഞാനാരോടും ചോദിക്കാൻ വേണ്ട, നമുക്ക് ഒരു വിഷമമല്ലേ, നമുക്ക് ഇങ്ങനെയാണ് നടന്ന് പോവല്ലേ വേണമെന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് പോകും. കുറേ ദിവസത്തേക്ക് ഒരാളെ കാണില്ല, പിന്നെ പതുക്കെ അയാളെ തിരിച്ചു വരും, പിന്നെ രണ്ടാമതൊരാൾ. ഇങ്ങനെ അവർ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രനെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കേസുകളും മറ്റതും മറിച്ചുമൊക്കെ നോക്കാനുണ്ടായിരുന്നു. എന്നാലും അധിക സമയവും മഠത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം അവസാനം നിശ്ചയിക്കുകയാണ്, എന്നെ അമ്മയുടെ ജോലി ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആരാണ് അമ്മ, എവിടേക്കാണ് ഞാൻ പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഒരു മനസ്സിനൊന്നും തെളിയുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം നിശ്ചയിക്കുന്നത്, ശരി ഞാനും ഒരു
പരിവ്രാജക രൂപത്തിലേക്ക് ഞാനും ഭാരതത്തിനെ ഒന്ന് പഠിച്ചെടുക്കട്ടെ. അങ്ങനെ അദ്ദേഹം പരിവ്രാജക രൂപത്തിൽ ഭാരത ദർശനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എവിടേക്കാണ് പോകേണ്ടതെന്നോ യാതൊന്നുമില്ല മനസ്സിലോ. ഒന്ന് മാത്രമുണ്ട്, എന്നെ അമ്മയുടെ ജോലി ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഗുരുദേവൻ. എന്താണ് അതിൻ്റെ പൊരുൾ? എന്ത് ചെയ്യാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? ജ്ഞാനം, സാധന, ധ്യാനം അതൊക്കെ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അതിപ്രധാനമായിരിക്കുന്ന ഈ ഒരു സന്ദേശം അതെന്തായിരിക്കും? അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് നിശ്ചയിച്ചു, ഇവിടെ ഇരുന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, ജനങ്ങളുടെ ഇടയിൽ ഞാൻ പെരുമാറേണ്ടതുണ്ട്, അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലത്തെ എന്ന് പറഞ്ഞു പോവുകയാണ്. ഇവിടെയാണ് സ്വാമിജി സംക്ഷിപ്ത ഭാരതമായിട്ട് മാറുന്നത്. നമ്മൾ പറഞ്ഞു, വിശ്വഭാനുവായി ജനിച്ച് വിശ്വബന്ധുവായി വിവേകാനന്ദൻ മാറുന്നതാണ്, നരേന്ദ്രനാഥ് മാറുന്നതാണ് ഇനി ഇവിടുന്നങ്ങളുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. വിശ്വഭാനുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എല്ലായിടത്തും ആ ഈശ്വര സാന്നിധ്യത്തിനെ അറിഞ്ഞുകൊണ്ട് സാധന ഒരു ഭാഗത്ത്, ത്യാഗം, സേവനം ഇവയെല്ലാം കൈമുതലാക്കി, വേറെ ഒരു കൈമുതലുമില്ല. ഒരു സന്യാസിയുടെ ഒരു വടി മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. ചിലപ്പോൾ കയ്യിൽ ഒരു ഇത് കാണാറുണ്ട്, ജലപാത്രം. അല്ലാന്നുണ്ടെങ്കിൽ വെറും ശരിക്കും സന്യസ്ത രൂപത്തിൽ അദ്ദേഹം പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പരിവ്രാജക കാലത്തുണ്ടായ അനുഭവങ്ങളെയാണ് പിന്നീട് അദ്ദേഹത്തിന് വളരെ അധികം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പക്വപ്പെടുത്തിയതും പാകപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണത്തിന് ഒരു ശരിയായ ഗതി കൊടുക്കുന്നതും. മാനവരാശിയോടുള്ള കാരുണ്യം മനസ്സിൽ സ്ഫുരിക്കാൻ തുടങ്ങി. എല്ലാവരെയും ഒന്നായിട്ട് കാണാനുള്ള കഴിവ്, ജാതി മതഭേദമില്ലാതെ, ഉച്ചനീചത്വഭാവങ്ങളില്ലാതെ എല്ലാവരെയും, ഓരോ ഭാരതീയനും വളരാനും ഉയരാനും വേണ്ട നിർദ്ദേശങ്ങൾ അങ്ങ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോരുത്തർ ചെന്നവരോ പലരിൽ നിന്നും സ്വയം ഉപദേശം സ്വീകരിക്കുകയുണ്ടായി. പലർക്കും അദ്ദേഹം വളരാനും ഉയരാനുമുള്ള ഉപദേശങ്ങളും കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ വിശ്വഭാനുവായിരിക്കുന്ന നരേന്ദ്രൻ വിശ്വബന്ധുവായിട്ട് മാറുന്നത് വാസ്തവത്തിൽ ഈ ഭാരത പരിക്രമയിൽ കൂടിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി എല്ലാവരെയും വിശ്വാത്മാക്കളായി കാണാനുള്ള ഒരു കഴിവ് അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയുമായിരുന്നു, തീർത്ഥാടനം ചെയ്യണം, തീർത്ഥാടനം ഒരു ഹൈന്ദവ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ തീർത്ഥാടനത്തിനെ സങ്കല്പിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നത്? അതിൻ്റെ പൊരുൾ കിട്ടണമെങ്കിൽ നമ്മൾ സ്വാമിജിയുടെ കൂടെ ഒന്നങ്ങോട്ട് പോയാൽ മതി. സ്വാമിജിയുടെ കൂടെ നമ്മളൊരു ഭാരത പരിക്രമം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും സനാതനധർമ്മത്തിലെ ഈ ഒരു ഭാഗം. തീർത്ഥയാത്ര ചെയ്യണം, സ്വന്തം സുഖദുഃഖങ്ങളെ ഉപേക്ഷിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകും. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളെ കാണാനും അതിനെ ഉൾക്കൊള്ളാനും ദുഃഖങ്ങളെ പരിഹരിപ്പിക്കാനും സുഖങ്ങളെ അധികരിപ്പിക്കാൻ അതിനൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ഒരു തീർത്ഥാടനത്തിൽ കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ തീർത്ഥയാത്രയിൽ കൂടിയാണ് വിവേകാനന്ദ സ്വാമി സംക്ഷിപ്ത ഭാരതമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും വിശ്വഭാനുവായി ഉദിച്ച് വിശ്വബന്ധുവായിട്ട്, സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ളതിനെക്കാട്ടിലും കൂടുതൽ ലോകോപകാരാർത്ഥം ജ്വലിക്കാൻ തുടങ്ങുന്നത് മേലോട്ട് 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 പോകുമ്പോഴാണല്ലോ. അതേമാതിരി ആ വിശ്വഭാനു വിശ്വബന്ധുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മാറ്റത്തെയാണ് പരിവ്രാജക ജീവിതത്തിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
മതി.